ഒരുപാട് കായ്ക്കനികളൊക്കെ കാണുകയാണ്. ചോദിച്ചു അന്നാലക്കിഹാദ, ഇതെവിടുന്ന് കിട്ടി? കാലത്ത് ഹുവമിൻ എന്തില്ല, ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അപ്പൊ കറാമത്ത് വ്യക്തമാണ്. മറിയം ബീവി പ്രവാചകയല്ല, പിന്നെ ആരാണ്? വലിയത്ത. അപ്പൊ വലിയത്തായ ബീവിയിൽ നിന്നുണ്ടായതാണ് ഈ കറാമത്ത്. നേർക്ക് നേരെ മഹാനായ സക്കരിയ നബി കാണുകയാണ്. ഇതെവിടുന്നെങ്കിലും കണ്ട് നമ്മൾ ഏതെങ്കിലും തിരുവങ്ങാടി വൃക്ഷശാലെന്ന് വാങ്ങുന്ന ഒരു ബുക്കിൽ നിന്ന് കെട്ടുപിടിച്ച കറാമത്തൊന്നുമല്ല, മറിച്ച് നേർക്ക് നേരെ കണ്ടുകൊണ്ട് കണ്ടിരിക്കുകയാണ് ആ കറാമത്ത്. സക്കരിയ നബി എന്നാൽ ആരോട് ചോദിച്ചു? അങ്ങേക്ക് കറാമത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഞാനത് നേരെ കാണുകയാണ്. കറാമത്തായി അള്ളാഹു നൽകിയ ഭക്ഷണ വിഭവങ്ങളുടെ ആധിക്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു കുട്ടിയെ വേണം എന്ന് മറിയം ബീവിയോട് ചോദിച്ചോ. അതേ സമയത്ത് ആ കറാമത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റബ്ബഹു തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് സക്കരിയ നബി. ആലോചനക്കോ, സൂറത്ത് ആലിമ്രാൻ വളരെ വ്യക്തമായി പറയുന്നില്ലേ, തമ്പുരാനെ എനിക്കൊരു കുട്ടിയെ നൽകണമെന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. കറാമത്ത് കണ്ടത് ആരുടെയാണ്? ഒരു വലിയത്തിന്റെയാണ്. പക്ഷേ പ്രവാചകന്മാർ നമുക്കൊക്കെ മാർഗദർശനം നൽകുന്നത് അവിടെ ഒന്നും ചോദിച്ചുകൂടാ, സർവശക്തനോട് ചോദിക്കണമെന്നാണ്. ഇനി ഔലിയാക്കളുടെ സംഭവം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഔലിയാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താണ് വിഷയം? സൂറത്തു അൽകഹ്ഫിൽ നമ്മൾ സാധാരണ പാരായണം നടത്താറുണ്ട്. ഏഴ് യുവാക്കളെ സംബന്ധിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് അവൽ ഗുഹായിലേക്ക് ഈ ഏഴ് യുവാക്കളും അങ്ങ് അഭയം പ്രാപിച്ച സമയത്ത് അവരെ ആരോട് പ്രാർത്ഥിച്ചു? അവരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നു, തമ്പുരാനെ നിന്നിൽ നിന്നുള്ള മാർഗദർശനം കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ. ഇത് ആരുടെ പ്രാർത്ഥനയാണ്? ഇത് ഔലിയാക്കളുടെ പ്രാർത്ഥനയാണ്, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയല്ല. അൽകഹ്ഫിൽ പരാമർശിക്കുന്ന മഹാന്മാർ അവർ ഔലിയാക്കളാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ തൃപ്തി, അവന്റെ റിള ലഭ്യമായ, അള്ളാഹുവിന്റെ സ്നേഹം ലഭ്യമായവരാണെന്ന് ആർക്കും സംശയമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുകയാണ്, സമൂഹത്തോട് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്. അവർ സർവജ്ഞനായ സർവാധിപനായ റബ്ബിനോടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഓരോ പ്രാർത്ഥനയും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒന്ന്, രക്ഷ നേടാൻ, അകപ്പെട്ട വിപത്തിൽ നിന്ന് രക്ഷ നേടാൻ. ഒന്ന്, കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ട്, പ്രാർത്ഥനയും സന്താന ഭാഗ്യം ലഭ്യമാകാനുള്ള പ്രാർത്ഥനയാണ്. മറ്റൊന്ന്, രോഗം മാറിക്കിട്ടാനുള്ള പ്രാർത്ഥന. അഭിഭീകരമായ രോഗം കൊണ്ട്, വിഷമകരമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്താണ് ആ പ്രാർത്ഥന? ഇതിനാകാ അന്നി മസ്സനി അല്ലു. വളരെ വ്യക്തമല്ലേ, തമ്പുരാനെ എന്നെ വിപത്ത് ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നീ രോഗശമനം നൽകണേ തമ്പുരാനെ എന്ന് അതിവ്യക്തമായി, വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. ഇനി തന്നിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നുപോയി, ഒരു തെറ്റ് വന്നുപോയി, ആ തെറ്റ് സർവജ്ഞനായ സർവാധിപരായ തമ്പുരാൻ ക്ഷമിച്ചു തരണം, പുറത്തു തരണം. ലോകത്താദ്യമായി നടന്ന പ്രാർത്ഥന പരിശോധിച്ചു നോക്കൂ. റബ്ബന വലന്നാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ഞങ്ങൾ ഞങ്ങളെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി, നീ പുറത്തു തരണം, നീ ക്ഷമിച്ചു തരണം, അല്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകും ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതാർക്കാണ് വ്യക്തമല്ലാത്തത്? വിശുദ്ധ ഖുർആൻ പറയുന്ന പ്രാർത്ഥനകളാണ്. ഇത് സമൂഹം വലിച്ചെറിഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ അവരാഗ്രഹിക്കുന്ന അവരുടെ രോഗശമനത്തിന്, അവരുടെ ആഗ്രഹ സഫലീകരണത്തിന്, അവർ മോഹിക്കുന്ന സർവകാര്യങ്ങൾക്കും അവർ ഓടിയെത്തുന്ന സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ഒരു കഴിവ് അള്ളാഹു നൽകിയോ,
അങ്ങനെ ഒരു ആത്മ പ്രവാചകനിൽ നിന്ന് മാതൃക നമുക്കുണ്ടോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് മാതൃകയുണ്ടോ? ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു മാർഗദർശനം നൽകിയോ? നമുക്ക് എത്ര വ്യക്തമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ സദസ്സിൽ ആവിധ വിഷയങ്ങൾ സുദീർഘിപ്പിച്ചു കൊണ്ടുപോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ സമൂഹം ഇഞ്ചിഞ്ചായി സർവശക്തനായ റബ്ബ് കർക്കശമായി എന്ത് നിരോധിച്ചുവോ ആ വിഷയത്തിലേക്ക് പാഞ്ഞടിക്കുക, പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്ന അതിഗൗരവമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതിന് നമ്മുടെ ശബ്ദം ഒരിക്കലും പിന്നോട്ടടിക്കാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനത്തിന് ഒരിക്കലും ഒരിക്കലും വൈകല്യങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രമല്ല, നമ്മുടെ സമയം ഈ വിഷയത്തിന് ഉപയോഗിക്കുന്ന വിഷയത്തിൽ ലുബ്ധത കാണിക്കരുതെന്ന് കൂടി ഞാൻ വിനയത്തോടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അറിയിക്കുകയാണ്. അതിശക്തമായി തന്നെ ഈ പാവപ്പെട്ട സമൂഹത്തിന് സത്യം പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് പറയാൻ ഈ ഭൂമിയിൽ നാം മാത്രമേയുള്ളൂ. സമൂഹമൊന്നും ആദ്യമാദ്യം എല്ലാവരും ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല, ഏകദൈവ വിശ്വാസികളായിരുന്നു. ചരിത്രം നമ്മോടതല്ലേ പറയുന്നത്? അത് ചരിത്രത്തിന്റെ പ്രഥമ ഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടുവരാൻ ഈ സമയം ഉപയോഗിക്കാത്തത് കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മാന്യ സഹോദരങ്ങളെ, സർവരും പല കാരണങ്ങളാൽ അവരുടെ സാഹചര്യങ്ങളാൽ അവർ ജീവിക്കുന്ന സമൂഹത്താലാണ് ശിർക്കിലേക്ക് അടുത്തടുത്തടുത്തു വന്നുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ സമൂഹവും, അത് മുസ്ലിംകൾ മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങളെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, അവരാരും ആര്യ സമൂഹത്തിന്റെ ആദ്യഘട്ടമോ അവരുടെ മുമ്പിലുള്ള ആദിവാസികളോ ദ്രാവിഡ സമൂഹമോ ഒന്നും ബഹുദൈവ വിശ്വാസികളായിരുന്നോ? ഏകദൈവ വിശ്വാസികളായിരുന്നു. ചരിത്രം പറയുന്നു, വിശ്വവിജ്ഞാനകോശം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, ഒക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു. അവർ വ്യക്തമായി പറയാം, അവരുടെ ആ ദ്രാവിഡ സമൂഹത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, ഓം എന്ന് പറയുന്ന ദൈവത്തിലാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന്. ഏകദൈവ വിശ്വാസികളായിരുന്നു. ആ ഏകദൈവ വിശ്വാസമായിരുന്നു സർവസമൂഹത്തിനും ഉണ്ടായിരുന്നത് പല കാരണങ്ങളാൽ. മാത്രമല്ല, സങ്കുചിതത്വമുള്ള മനുഷ്യന്റെ കരവിരുതുകൾ പ്രകടമായ സമയത്താണ് സത്യത്തിൽ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയത് എന്ന് ചരിത്രമെല്ലാം പറയും. എല്ലാ ഗ്രന്ഥങ്ങളും തുറന്നു പറയുന്ന ഒരു വിഷയമാണ് ഏകം സത് വിപ്രാവഹുദാവദന്തി. നിങ്ങൾ ഉപനിഷത്തുകൾ പരിശോധിച്ചു നോക്കൂ, ഏകം സത് സത്യം ഒന്നേ ഉള്ളൂ. ബഹുവിപ്രാവഹുദാവദന്തി, പക്ഷേ മാന്യന്മാർ വിദ്വാൻമാർ അത് പലതായി വ്യാഖ്യാനിക്കുകയാണെന്നാ പറഞ്ഞത്, പലതായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ സത്യം ഒന്നേ ഉള്ളൂ. നമ്മുടെ സമൂഹം പുരോഹിത വിഭാഗം അത് വ്യാഖ്യാനിച്ചുകൊണ്ട് പലതാക്കുകയാണ്. സയകം സത് സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, വിപ്രാവഹുദാവദന്തി, പക്ഷേ വിദ്വാൻമാർ പലതായി വ്യാഖ്യാനിക്കുന്നു. ഏകദൈവ വിശ്വാസികളായിരുന്നു. അവരുടെ പ്രാർത്ഥന നമ്മോട് അങ്ങനെ നമ്മോട് പറയുന്നു, പ്രാർത്ഥനകളൊക്കെ ഒറ്റ ശക്തിയിലേക്ക് തൊടുത്തുവിടുന്ന പ്രാർത്ഥനകളാണ് സമൂഹത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതെന്ന് മഹാരഥന്മാർ ചരിത്രം വിവരിക്കുന്നവരൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. ഓം എന്നുകൊണ്ട് പറഞ്ഞു പറയുന്ന പ്രാർത്ഥന, ഓം നസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതംഗമയ, ഓം എന്ന ശക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് നയിക്കണമേ എന്ന് യജുർവേദത്തിലെ പ്രാർത്ഥന ഏകദൈവ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കുകയാണ്. എല്ലാവരും ഏകദൈവ വിശ്വാസികളായിരുന്നു. മനോയഥാവസ്തു സഹസതി, നിങ്ങളെ മനസ്സൊക്കെ ഒന്നാവാൻ, നിങ്ങളെ മനസ്സൊക്കെ ശാന്തമാവാൻ, നിങ്ങളൊക്കെ ഒന്നാവാൻ, ഒരു ദൈവത്തോട് ഒരു തമ്പുരാനോട് പ്രാർത്ഥിക്കൂ എന്നാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ഘോഷിക്കുന്നത്. നിന്റെ കർത്താവായ, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, മാർക്കോസ് പറയും, ഏക കർത്താവ്, അവനിൽ സർവവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആരാണ് പറയാത്തത്? അതേസമയം എല്ലാവരും ഏകദൈവ വിശ്വാസികളായിരുന്നു. അതുപോലെ മുസ്ലിം സമൂഹവും അതിശക്തമായി ഏകദൈവ വിശ്വാസമായിരുന്നു വിഭാവനം ചെയ്തിരുന്നത്, പ്രബോധനം ചെയ്തിരുന്നത്, മുസ്ലിം സമൂഹം അനുഷ്ഠിച്ചിരുന്നത്. പിന്നെ സംഭവിച്ചതെന്താ? എല്ലാവർക്കും സംഭവിച്ചതുപോലെ മനുഷ്യരുടെ കരവിരുത് പ്രകടമായി, പല താൽപര്യങ്ങൾ വന്നുപോയി. അത് പിന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചത് സംഘടനാപരമായി മാറ്റാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ നമ്മൾ ഓർക്കും,
ഓർക്കണ്ടേ, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തോടുള്ള ഈ നാശത്തോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നില്ലെന്ന് ഓർക്കണം. അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ചെല്ലുമ്പോ നമ്മോട് ചോദിക്കുന്ന വിഷയമുണ്ട്, നീ പഠിച്ച അതിശക്തമായ തൗഹീദിന്റെ അലയൊലികൾ അതറിയാത്ത സമൂഹത്തിന് എത്തിച്ചു കൊടുത്തോ? സർവശക്തനായ റബ്ബ് ചോദിക്കില്ലേ അതിനെന്ത് മറുപടി പറയാൻ കഴിയും? സമൂഹം അങ്ങനെ പല കാരണങ്ങളാൽ പല കാലഘട്ടങ്ങളിലുള്ള സങ്കുചിത താൽപര്യക്കാരുടെ കരവിരുതുകളാൽ സമൂഹം തനി ശക്തമായ തൗഹീദിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഷിർക്കിന്റെ അതിശക്തമായ പ്രേരണകളാൽ അതിന്റെ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏറ്റവും വലിയ അപകടമെന്ന് കാലോചിതമായി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ രംഗത്ത് വിട്ടുനിൽക്കാൻ പാടില്ല. അത് പറയുന്ന സമൂഹം നാം മാത്രമേയുള്ളൂ. സർവശക്തനായ റബ്ബിന്റെ ദേഷ്യം കോപമേറ്റുവാങ്ങുന്ന വിഷയം, അവൻ കൊറുക്കാത്ത വിഷയം, നമ്മൾ ചെയ്ത നന്മകളൊക്കെ നിമിഷ നേഗരം കൊണ്ട് തകർന്നടിയുന്ന ഒരു വിഷയമാണ് ശിർക്ക്. അത് വിവരിക്കപ്പെടേണ്ട ആവശ്യമില്ല, അത് ന്യായീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെയെന്ന് സമൂഹത്തിന് വളരെ വ്യക്തമാണ്. എന്തിനാണ് അത് വ്യാഖ്യാനിക്കുന്നത്? അതിനെതിരെ ഒരു കോലാഹലം എന്തിന്? അത് നമ്മൾ സൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ വളരെ കൃത്യമായി സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഈ പ്രബോധന മേഖലകൾ നമ്മൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. നമ്മളെ അത് പറയാനുള്ളൂ എന്ന കാര്യമാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളെ, നമ്മുടെ സമയങ്ങളിൽ നിന്നൊരു സമയം, നമ്മുടെ ജീവിതത്തിലെ ഒരു സമയം അതിന് നീക്കിവെച്ച് പാവപ്പെട്ട സമൂഹത്തിന് ഈ സത്യം എത്തിച്ചു കൊടുക്കാൻ. നമ്മൾ ചെയ്യുന്നതും നമ്മൾ ധരിപ്പിച്ചു വെച്ചതും തെറ്റാണ്, കുറ്റമാണ്. നമ്മൾ ചെയ്യുന്നത് തിന്മയാണ്. ആ തിന്മ വിഭാഗം ചെയ്ത് സത്യത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ഈ സംഘടനയിലൊരു മെമ്പറാവണം എന്നല്ല. നമ്മൾ ഓർക്കേണ്ട വിഷയമാണ് ജീവിതം വിമലീകരിക്കപ്പെടണം. അതിലേറ്റവും വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. അത് സുലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല എന്നിട്ടല്ലേ വ്യക്തത? ലാഞ്ചനമായ ഒരു ശബീഹത്ത് ഒരു തുല്യത പോലും ശിർക്കിനോട് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. അത് വളരെ പരമപ്രദമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് വർജിക്കുവീൻ എന്ന് പറയാൻ സമയം നാം കണ്ടെത്തണം. നമ്മുടെ പ്രവർത്തനം ആ മേഖലയിലേക്ക് തിരിക്കണം. ഇന്ന് പല മേഖലകളിലും പോയി നോക്കുമ്പോ അതൊരു വിഷയമല്ലാതായിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾക്ക്. അതുമാത്രം പറഞ്ഞിരുന്ന നമ്മുടെ പ്രവർത്തകർ അതൊരു വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ വിഷമമാണ്. നാം അങ്ങനത്തെ ഒരു സംഘടനയല്ല, ഇത് വലിയ വിഷയം തന്നെയാണ്. സാന്ദർഭികമായും അവസരോചിതമായും സമൂഹത്തിന് ഈ സത്യം എത്തിച്ചു കൊടുക്കേണ്ടവർ തന്നെയാണ്. അത് പറയാനും മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ വിഷയം നമ്മൾ ഏറ്റെടുക്കുകയും ഈ മേഖലയിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നടത്തുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ നമ്മുടെ സഹോദരികളുടെ കാര്യമാണ് സൂചിപ്പിച്ചത്, അതുപോലെ സർവ മേഖലകളിലും വലിയ മാറ്റം നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടായിത്തീർന്നത്. ഈ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ സങ്കല്പിച്ചു നോക്കണം. അപ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇതിന്റെ അഭാവം നമ്മൾ മനസ്സിലാക്കുക. ഈ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? നമ്മുടെ സഹോദരിമാരുടെ സ്ഥിതി എന്തായിരുന്നു? വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താകുമായിരുന്നു? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ചുകൂടാ. നമ്മുടെ സമൂഹം സമ്പൂർണമായി നമ്മുടെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിലേക്ക് സമൂഹം സമ്പൂർണമായി എത്തി എന്ന് പറയാൻ കഴിയില്ല. മറിച്ച് പല വിധേനയും അതിശക്തമായ പ്രവർത്തനം കൊണ്ട് സഹോദരങ്ങൾ ചുരുക്കിലേക്കും അതുപോലെയുള്ള തിന്മകളിലേക്കും കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ സ്ഥിതിയാണ്. ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിക്കണം, ഇതുപോലെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് നമ്മുടെ ജീവിതം മാതൃകയാകേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയം അതിശക്തമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുക വഴി ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുതായി കണ്ടിരുന്ന പല വിഷയവും പ്രവാചക തിരുമേനി വലിയ വിഷയമായിരുന്നു കണ്ടിരുന്നത്. സഹാബാക്കളോട് പറഞ്ഞിരുന്നത് അങ്ങനെയായിരുന്നു, വലിയ വിഷയമായി. പ്രവാചകൻ തന്നെ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ അൽകാ അഖാക ബിവജ്ഹിൻ തലീഖ്. നമ്മൾ മാതൃകാപുരുഷന്മാരാവുക. നമ്മുടെ ജീവിതം മറ്റൊരു വഴിക്ക്, പിന്നെ നമ്മൾ പ്രവർത്തന രംഗത്ത് പ്രബോധന രംഗത്ത് തിരിച്ചു വരുമ്പോ സമൂഹം നമ്മെ അംഗീകരിക്കില്ല. നമ്മൾ പറയുന്നതും അതുപോലെ നമ്മൾ പ്രബോധനം ചെയ്യുന്നതിനോടും കൂറ് പുലർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരങ്ങളെ, യുവാക്കളുടെ സ്ഥിതി പരിശോധിക്കാൻ വേണ്ടി പറയുന്നു പ്രവാചകൻ പറയുന്നു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നിസ്സാരമായ കാര്യം
നന്മകരമായ കാര്യത്തിൽ നിന്ന് ചെറിയ ഒരു കാര്യം, നിസ്സാരമായ ഒരു കാര്യം പോലും ചെറുതായി നീ കണ്ടുപോകരുത്. അത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിക്കുന്നത് പോലുമാണെങ്കിലും അതൊരു ചെറിയ വിഷയമായി നീ കണ്ടുപോകരുതെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും അത് ചെറുതായി നിസ്സാരവൽക്കരിച്ചു പോകരുത്. മുസൽമാൻ അതാണ്. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇന്ന് മാറ്റിവെക്കിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്ത് സ്പെയിനിന്റെ ചരിത്രം പറയുന്നിടത്ത് നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും, ഒരു മുസ്ലിമിന്റെ അടുത്തേക്ക് താമസത്തിന് വന്ന ഒരു സഹോദരൻ, മുസ്ലിമല്ലാത്ത സഹോദരൻ, ഭീമമായ ഒരു സംഖ്യയ്ക്ക് ചെറിയ ഒരു സ്ഥലം വാങ്ങിയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വലിയ പൈസ കൊടുത്തിട്ട് എന്തിനാ ഇത്ര ചെറിയ ഒരു സ്ഥലം വാങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് മുസ്ലിമിന്റെ വിലയാണ് എന്നാണ്. എന്റെ അയൽവാസിയായി വരുന്ന മുസ്ലിമിന്റെ വിലയാണ് ഞാൻ ആ സ്ഥലത്തിന് കൊടുക്കുന്നത്, സ്ഥലത്തിന്റെ വിലയല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ കൊടുക്കുന്ന വില എന്റെ അയൽവാസിയായി വരുന്ന മുസ്ലിമിന്റെ വിലയാണ്, സ്ഥലത്തിന്റെ വിലയല്ല എന്ന്. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അത്യുൽഘട്ടമായ സംസ്കാരം, അവന്റെ നടപ്പ്, അവന്റെ ഇരുത്തം, അവന്റെ സംസാരം, അവന്റെ സമീപനം, എല്ലാം സമൂഹം ഈ ലൈറ്റിന്റെ സമീപത്തേക്ക് പാറ്റകൾ പാറി വരുന്നത് പോലെ മുസൽമാന്റെ സമീപത്തേക്ക് എല്ലാ സമൂഹവും ഓടി വന്നിരുന്നു. എല്ലാവരും ഓടി വന്നിരുന്നു. എന്തിന്? അവരുടെ സംസ്കാരം ആവാഹിച്ചെടുക്കാൻ. അവരുടെ സംസാരത്തിൽ പാഠമുണ്ട്, അവരുടെ ജീവിതത്തിൽ ആഗമാനം പാഠമുണ്ട്, അവരുടെ സമീപനത്തിൽ പാഠമുണ്ട്, അവരുടെ ചിരിയിൽ പാഠമുണ്ട്, അവരുടെ സഹവർത്തിത്വത്തിലുമൊക്കെ വലിയ പാഠമാണ്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങളും പഠിക്കാൻ, അതിന്റെ ഗുണമൊക്കെ ഞങ്ങൾക്കും അനുഭവിക്കാൻ. മുസൽമാൻ ജീവിക്കുന്നിടത്തേക്ക് പാറ്റകൾ ലൈറ്റിന്റെ അടുത്തേക്ക് പാറി വരുന്നത് പോലെ സമൂഹം വന്നിരുന്നു. ഇന്നത്തെ സ്ഥിതി നമ്മൾ ആലോചിക്കണം. നമുക്ക് എന്ത് പറ്റി? നമ്മുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഇടയിൽ ഒരു മേഖലയിൽ മുസൽമാൻ മുസ്ലിം മാത്രമേ വീട്ടുകാരായുള്ളൂ. അതിന്റെ ഇടക്ക് ഒരു അന്യമതസ്ഥനായ സഹോദരൻ ഒരു വീടെടുത്താൽ അദ്ദേഹം ഉടനെ പറയും, പിറ്റേ ദിവസം തന്നെ പറയും, ഞാൻ എടുത്തത് 400,000 2,00,000 തന്നേക്കാൻ ഞാൻ പോവാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത് വലിച്ചെറിഞ്ഞു പോകുന്നു? അദ്ദേഹം പറയുന്നത് എന്താ? തൊട്ടടുത്ത് ജീവിക്കുന്നതൊക്കെ മാപ്പിളയാണ് എന്ന്. നമ്മൾ ആലോചിക്കട്ടെ, നമുക്ക് അനുഭവമുള്ള ഒരു വിഷയമാണ്, അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. എന്തേ കാരണം? നമുക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഫാലൻ സാഹിബ് എന്നോടൊരു വസ്തു ചൂണ്ടിക്കാട്ടിയൊരു കാര്യം പറഞ്ഞ് ഓർത്തു പോവുകയാണ്. ഒരു പള്ളി നിൽക്കുന്നു. ആ പള്ളിയുടെ ഇടയിലൂടെയുള്ള റോഡിന്റെ സ്ഥിതി അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഞാൻ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു പോയി, ഒരു റോഡ്, അതിലൂടെ വാഹനം കടന്നു വരാം, എത്ര പ്രയാസമാണ്. മനുഷ്യന്റെ അഹങ്കാരം, അവന്റെ കിബിറ് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചക തിരുമേനി പറയുന്ന ആ വിഷയം അവിടെ ദീനിനെന്താണ് പ്രസക്തി? അഹങ്കാരത്തിനും പൈസക്കും അവന്റെ ജീവിതത്തിലെ ഹുങ്കിനുമാണ് സമൂഹം വിലയിരുത്തുന്നത്, മറ്റൊന്നും അവന് വിഷയമല്ല. ആലോചിക്കണം. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്ന വിഷയത്തിൽ പോലും അതുപോലും നീ നിസ്സാരവൽക്കരിക്കരുതെന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രവാചകന് സമൂഹത്തിന്റെ സർവ അമലുകളും വെളിവാക്കി കൊടുത്തു എന്നൊരു ഹദീസിൽ കാണാം. സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, ചെയ്യാൻ പോകുന്ന സർവ നന്മകളും, എന്റെ സമൂഹത്തിന്റെ സർവ നന്മകളും തിന്മകളുമായ സർവ്വതും എനിക്ക് പ്രത്യക്ഷമായി കാണിക്കപ്പെട്ടു. ഞാൻ അതിലെ ഏറ്റവും വലിയ നന്മയായി കണ്ടെത്തിയതെന്താ? സഹോദരങ്ങൾ ഓർക്കണം, ഈ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും ആലോചിക്കണം. ഞാൻ അതിൽ വലിയ നന്മയായി കണ്ടതെന്താണെന്നറിയോ? വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക എന്നതാണ്. ഇന്ന് കൂടുതൽ ബ്ലോക്കാക്കുന്നവരല്ലേ മുസൽമാൻ? അവനാണല്ലോ ഹുങ്ക്, അവനാണ് അഹങ്കാരം, അവനാണ് ശക്തി എന്ന് തെളിയിക്കാൻ ബ്ലോക്ക് ഉണ്ടാക്കുന്നവരാ, ബ്ലോക്ക് നീക്കുന്നവരല്ല. അത് റോട്ടിൽ പള്ളി വന്നാലും, അത് റോട്ടിൽ വലിയ സൃഷ്ടിച്ചാലും, അത് റോട്ടിൽ ബിൽഡിംഗ് എടുത്താലും, അവന്റെ അഹങ്കാരത്തിൽ പ്രകടമാക്കാൻ എന്തും ചെയ്യാൻ തൽപരരാകുന്ന ഒരു സമൂഹം. എല്ലാവർക്കും നീചമായിട്ടല്ലേ നമ്മളെ തോന്നുന്നത്, നിഗൃഢമായിട്ടല്ലേ തോന്നുന്നത്? നമ്മളും നമ്മുടെ ആദർശ പ്രസ്ഥാനവുമായി എത്രയോ അകന്നിരിക്കുകയാണ്. മുസ്ലിം സമൂഹം ഒന്ന് വേറെ, പരിശുദ്ധ ദീനൊന്ന് വേറെ എന്ന നിലയിൽ വേറിട്ട് നിൽക്കുന്നു എന്നെ പ്രിയമുള്ള സഹോദരങ്ങൾ ആലോചിക്കണം. തൗഹീദിന്റെ വിഷയം അതിശക്തമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴും ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ സ്തുതിയാണ് ഞാൻ ചുരുങ്ങിയ നിലയിൽ നിങ്ങൾ മുമ്പിൽ വിവരിക്കുന്നത്. എന്താ നമ്മുടെ സ്തുതി? ഏതെങ്കിലും ഒരു സഹോദരൻ സാധാരണ
ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോ ഒരു കന്യാസ്ത്രീ വന്നിട്ട് നമ്മുടെ ബസ്സിന് നേരെ വന്ന് കൈനീട്ടിയാൽ ആ ഡ്രൈവർക്ക് വലിയ വല്ലാത്തൊരു താല്പര്യമാണ്. സ്ത്രീ ആയതുകൊണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഫാദർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വണ്ടി ആ കൈ കാട്ടിയ അച്ഛന്റെ അടുത്ത് കന്യാസ്ത്രീയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്താൻ ശ്രമിക്കുന്നു. അതേസമയത്ത് വലിയൊരു താടിക്കാരൻ മൗലവിയോ മുസ്ലിയാരോ കൈ കാട്ടിയാൽ ഒന്ന് അങ്ങോട്ട് ഓടട്ടെ എന്ന് ഡ്രൈവർ തീരുമാനിക്കുന്നു. രണ്ടും വ്യത്യസ്തമുണ്ട്. സമൂഹത്തിന്റെ മനസാന്തരാളത്തിൽ ഈ സമൂഹത്തിന്റെ നേതൃത്വത്തെയും ഈ സമൂഹത്തെയും വിലയിരുത്തപ്പെടുന്നത് എന്തുകൊണ്ട്? പ്രവർത്തനം കണ്ടുകൊണ്ടാണ് അല്ലെ. നമ്മൾ തന്നെ നമ്മളൊരു ടൗണിലെത്തി, ഞാൻ ഉദാഹരണം പറയാറുണ്ട്, നമ്മളൊരു ടൗണിലെത്തി, നമ്മുടെ കയ്യിൽ ഒരു 10, 50, 100 തേങ്ങയുണ്ട്, അത് ടൗണിൽ വിൽക്കണം. നമ്മൾ ഏത് കടയാണ് പരിശോധിക്കുക? ഏത് കടയാണ് പരിശോധിക്കുക? നമ്മൾ പരിശോധിക്കുന്ന കട മുസൽമാന്റെ കടയല്ല, കാരണം അവിടെ 10 പൈസ കുറയുന്നു നമുക്കറിയാം. നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നത് അവിടെ ജോസഫ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു, മറ്റുള്ള ഏതെങ്കിലും മതസ്ഥൻ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇനി മറ്റുള്ളവൻ വന്നാലും ഇവന് കൊടുക്കേണ്ടാണ് തീരുമാനിക്കുന്നത്. എന്തേ കാരണം? നമ്മളതിൽ നമ്മുടെ പുഞ്ചിരിയിലും നമ്മുടെ സമീപനത്തിലും വഞ്ചനയാണ്. എല്ലാ നിലയിലും നമുക്ക് മാതൃകയില്ല, ആർക്കും നമ്മെ കണ്ടുകൂടാ. ഈ സമൂഹം ഇസ്ലാമെന്ന സുന്ദരമായ ആദർശ പ്രസ്ഥാനത്ത് നിന്ന് അകന്നിരിക്കുന്നു. ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. ഏറ്റവും ഉത്കൃഷ്ടമായ മതം ദീനാണ്, ഈ ഇസ്ലാമാണ്. പക്ഷേ എവിടെയാണ് ഇന്ന് മുസ്ലിം ഉള്ളത് എന്ന് പണ്ടൊരു ചിന്തകൻ ചോദിച്ചത് എത്ര പരമാർത്ഥമാണ്. പ്രവാചക തിരുമേനി പറയുന്ന വിഷയം ഞാൻ കണ്ടത്, എന്റെ അമലുകൾ, എന്റെ ഉമ്മത്തികളുടെ അമലുകളൊക്കെ എന്റെ മുമ്പിൽ സ്പഷ്ടമായി വെളിവാക്കിയപ്പോ ഞാനതിൽ കണ്ട വിഷയം അൽ അഗായുമാത്വനിത്വരീത്തു എന്നാണ്. ആലോചിച്ച് നോക്കൂ എന്റെ മാന്യ സഹോദരങ്ങളെ, ഞാൻ കണ്ട വിഷയം വഴിയിൽ നിന്ന് തടസ്സത്തെ നീക്കുന്നത് വലിയ പുണ്യകരമായ കാര്യമായി ഞാൻ കണ്ടെത്തി എന്ന്. നമ്മൾ ഓർക്കുക, നമ്മുടെ പീഡികകളും അതുപോലെ നമ്മുടെ പള്ളികളും ഒക്കെ മറ്റുള്ളവർക്ക് മനുഷ്യ സമൂഹത്തിന് ശല്യമായി ഭവിക്കുന്നുവോ, ആ ദീനിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. സാധാരണ റമദാൻ മാസമായി കഴിഞ്ഞാൽ 3 മണിക്കും 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ചിലരുടെ ഈണം കാണിക്കാനും ചിലരുടെ ശക്തി തെളിയിക്കാനും അല്ല അവരെ പറ്റിയൊന്ന് ശ്രദ്ധിക്കാനും ഒക്കെ ഖുർആൻ പാരായണമാണ്. സാധാരണ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടത്തിലല്ല ഞാൻ പറയുന്നത്, മറ്റ് പല മേഖലകൾ ആലോചിച്ചു നോക്കും. 3 മണിക്ക് 4 മണിക്കൊക്കെ വലിയ നമ്മുടെ മുനാരത്തിലേക്ക് നമ്മൾ വെച്ച സ്പീക്കറിലേക്ക് അങ്ങ് ഇട്ടിട്ട് വലിയ ഖുർആൻ പാരായണം ആലോചിച്ചു നോക്കൂ. ആ ഖുർആൻ പാരായണം ഉൾക്കൊള്ളാൻ ആർക്കൊക്കെ കഴിയും? നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കാനുള്ള മുന്നറിയിപ്പാണെന്നത് ശരി, പക്ഷെ അത് ആർക്കാണ് അറിയുക? അത് മുസൽമാൻ അറിയാം, മറ്റുള്ളവനത് ശല്യമാണ്. മറ്റുള്ളവന്റെ ശല്യം നമ്മൾ പരിശോധിക്കാറുണ്ടോ? നമുക്കതൊരു വിഷയമാണോ? ഈ ദീൻ എവിടെ എത്തി നിൽക്കുന്നു? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഞാൻ സ്വർഗത്തിൽ പാളി പാറി കളിക്കുന്നതായി ഞാൻ കണ്ടു. പാറിക്കളിക്കുന്നു സ്വർഗത്തിൽ. എന്താണ് ആ മനുഷ്യൻ ചെയ്ത നന്മ? ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പാറിക്കളിച്ച് ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സഹോദരൻ ചെയ്ത നന്മ എന്തായിരിക്കും പരിശോധിക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശജറത്തിൻ, അദ്ദേഹം സ്വർഗത്തിൽ പാറിക്കളിക്കാൻ അത്യുന്നതമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയത് കിട്ടിയത് ശജറത്തിൻ, ഒരു മരത്തിന്റെ വിഷയത്തിലാണ്. ജനങ്ങൾക്ക് ശല്യമായി ജനങ്ങളുടെ വഴിയിലേക്ക് ചാടി ചാഞ്ഞു നിന്നിരുന്ന ഒരു മരം മുറിച്ചു മാറ്റിയിട്ട് ആ മരത്തിന്റെ ശല്യം വഴിയിൽ നിന്ന് മാറ്റിയതാണ് ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ നന്മ. അതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പാറിക്കളിക്കുന്നു. ഇത് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? നമ്മളിപ്പോ പറയുന്നു, നമ്മുടെ ഒരു സഹോദരൻ വന്ന് പറയുന്നു, നമ്മളൊക്കെ ഇസ്ലാഹി പ്രവർത്തകരാണ്, മുവഹിദുകളാണ്. നമ്മോടാ പറയുന്നത്, നിങ്ങൾ അടുത്തുള്ള തെങ്ങ് പട്ട വീഴുന്നു, തേങ്ങ വീഴുന്നു, വലിയ ശല്യാണ്, അതുകൊണ്ട് എന്റെ ഓടുകൾ തകരുന്നു, പൊട്ടുന്നു, ഒരുപാട് ശല്യമുണ്ട്. നാം എന്താ പറയാ, മുവഹിദുകളായ നാം, ഇസ്ലാഹി പ്രവർത്തക, ഇസ്ലാഹ് അർത്ഥം അറിയാലോ അതിന്റെ പദത്തിന്റെ, ഇസ്ലാഹ് നന്നാക്കാൻ അർത്ഥം മനുഷ്യന്മാര് കേടാക്കിയതൊക്കെ നന്നാവണം, തൗഹീദ് നമ്മൾ നന്നാക്കുന്നു, ഒരേ നന്നാക്കി കൊടുക്കണം, ഒക്കെ അതിന് പരിധിപ്പെടും. നമ്മളെന്താ പറയാ, അത് നീ അങ്ങ് സഹിച്ചളാ, വലിയ തേങ്ങ അവര് ഒരുപാട് ഒരുപാട് കായുള്ളതാണ്, അത് മുറിച്ച് കളയാനോ അതിപ്പോ പണിയെടുക്കാനൊന്നും കഴിയില്ല, മഴയൊക്കെ പോട്ടറോ, അത് പറഞ്ഞാൽ തന്നെ എന്റെ കാറ്റ് പോയി.
നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്ന വിഷയത്തിൽ പോലുമാണെങ്കിലും അത് നിസ്സാരവൽക്കരിച്ചു പോകരുതെന്ന് മഹാനായ നബിദുരമേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ഈ മനുഷ്യൻ ചെയ്ത നന്മ നമ്മൾ ഓർക്കണം. വഴിയില്ലെന്ന് മനുഷ്യർക്ക് ശല്യമായി നിന്നിരുന്ന ഒരു മരം മുറിച്ചു മാറ്റിയതാണ് അദ്ദേഹം ചെയ്ത നന്മയെങ്കിൽ മാന്യ സഹോദരങ്ങളെ നാം എവിടെ നിൽക്കുന്നു എന്ന് തന്റെ നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ. തന്റെ നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കൂ, നമുക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാതൃകയുണ്ടോ? നാം ആരാണ്? കേരളക്കരയിൽ ഇസ്ലാം വന്നതിന്റെ ഉത്ഭവ ചരിത്രം, ഹിസ്റ്ററി ഓഫ് കേരള ഞാൻ പറയേണ്ടതില്ല, പലർക്കും അറിയാം. എന്താ സ്ഥിതി എന്നറിയുമോ? കേരളത്തിലേക്ക് കൊടുങ്ങല്ലൂരിന്റെ തീരത്ത് മാലിക്കുദ്ദീനാറും 12 പേരും ഇസ്ലാമിക പ്രബോധനത്തിന് വന്നപ്പോ 13-ാമത്തെ ഒരു വ്യക്തിയില്ല. ചരിത്രത്തിന്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയുന്നു, അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. 13-ാമത്തെ വ്യക്തിയുണ്ടോ? ഇല്ല. കൊടുങ്ങല്ലൂരിന്റെ തീരത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഓടിപ്പോയിട്ട് അന്ന് കേരളത്തിന്റെ ഒരു ഭാഗം ഭരിച്ചിരുന്ന ശംഖുവർമ്മൻ എന്ന് പറയുന്ന ചേരമാമ്പെരുമാളിനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, എന്താ പറഞ്ഞത്? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു 12 പേരെ കാണുന്നു. ആരാണവരെന്നറിയില്ല. നീണ്ട തടിയുള്ളവരാണ്, മുവഹിദുകളാണ്. എന്താണവർ, അവരുടെ സ്ഥിതി എന്താണെന്നറിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യം ചോർത്തിക്കൊണ്ടു പോകാൻ വന്നതാണോ നമുക്കറിയില്ല. അതുകൊണ്ട് ദർബാറിലേക്ക് വിളിക്കണമെന്ന് പറയുകയാ. ശംഖുവർമ്മൻ പറഞ്ഞു, വരൂ, അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറയൂ, ദർബാറിലേക്ക് വരാൻ പറയൂ. അവര് വന്നു, മുമ്പിലിരുന്നു, അവരോട് ചോദിച്ചു, എന്താണ് ആഗമന ഉദ്ദേശ്യം, എന്താ ലക്ഷ്യം, എന്തിനു വന്നു? അവര് പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുന്നു. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരിക്കുന്നു. തൗഹീദിന്റെ പ്രബോധനത്തിന് അതിന്റെ പ്രചാരണത്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു സെന്റ് ഭൂമി ഇവിടെ ഇല്ല. ഞങ്ങൾ ആ പ്രബോധനത്തിന് വന്നവരാ. ഉടനെ ശംഖുവർമ്മൻ പറഞ്ഞു, അവിടെ ഇരിക്കൂ. ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചൊക്കെ തർക്കമുണ്ടെങ്കിലും നല്ലൊരു പാഠം ഈ വിഷയത്തിലില്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ ദർബാറിന്റെ ചുറ്റുഭാഗം കൂടിയിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇളനീർ വെള്ളം അല്പം ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കൂ. കേരളത്തിലെ വലിയൊരു ഉൽപ്പന്നമല്ലേ? നിങ്ങൾ ഒരുപാട് കാലമകലെ യാത്ര ചെയ്തു വരുന്നവരല്ലേ? നിങ്ങൾ കുടിക്കൂ ഈ വെള്ളം എന്ന് പറഞ്ഞ് നാളികേര വെള്ളം, ഇളനീർ വെള്ളം അങ്ങ് കൊടുത്തപ്പോ മാലിക്കുദ്ദീനാ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ഇത് പെട്ടെന്ന് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയണം. എന്താ പശ്ചാത്തലം? ഇത് അന്യന്റെ തോട്ടത്തിൽ നിന്ന് കട്ടുകൊണ്ടുവന്നതാണെങ്കിൽ അത് കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് അവന്റെ പൊരുത്തമില്ലാതെ കൊണ്ടുവന്നതാണെങ്കിൽ അത് കഴിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് മറ്റൊരുത്തന്റെ പൊരുത്തമില്ലെങ്കിൽ അത് കഴിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ആദർശ പ്രചരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് അറിയണമെന്ന് പറഞ്ഞപ്പോ ശംഖുവർമ്മൻ നമുക്കിട്ട പേരാണ് മഹാപുള്ള എന്ന്. മാപ്പിള പിന്നായതാണ് മഹാപിള്ള. ഇത്രയും സത്യസന്ധന്മാരോ? ഇത്രയും സത്യസന്ധന്മാരോ? നിങ്ങളാണ് ഇവിടെ ജീവിക്കേണ്ടവർ. തുല്യതയില്ലാത്ത മക്കളാണ് നിങ്ങളെന്ന് പറഞ്ഞു നമുക്കിട്ട നാമമാണ് മഹാപിള്ള. കുറച്ച് സമയം കഴിഞ്ഞപ്പോ മാലിക്കുദ്ദീനാറിന്റെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം തോന്നി. എന്തേ നിങ്ങൾക്ക് വിഷാദം, എന്തേ നിങ്ങൾക്ക് ദുഃഖം എന്ന് ചോദിച്ചപ്പോ മഹാനായ മാലിക്കുദ്ദീനാർ പറയുന്നു, ഞങ്ങൾക്ക് സമയമായി. വിജയത്തിലേക്ക് വരൂ, നിസ്കരിക്കാൻ വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് വരൂ എന്ന വെളിയാളം മുഴങ്ങുന്ന സമയമായി. മഹസൂബായ ഭൂമിയിൽ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. പിടിച്ചുപറിച്ച ഭൂമിയിൽ, പൊരുത്തമില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നെറ്റിവെച്ച് നമിക്കില്ല. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സെന്റ് സ്ഥലമില്ല. അത് ഞങ്ങളെ വിഷാദപ്പെടുത്തുന്നു, ദുഃഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ സമയത്ത് ശംഖുവർമ്മൻ ചെയ്തത് താൻ ആരാധിക്കുന്ന ആരാധനാലയത്തിലെ ആരാധ്യ വസ്തുക്കളെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ആരാധനാലയം വിട്ടുകൊടുത്ത പാരമ്പര്യമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. ആ പള്ളിയല്ലേ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിന്റെ തീരത്ത് കാണുന്ന പള്ളി നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? നമ്മൾ വയലോർന്നുണ്ടാക്കിയതാണോ? അറബി എടുത്തതാണോ? അല്ല. ആദർശത്തിന് അതിന്റെ വിലയാണ് ആ പള്ളി എന്ന് ഓർക്കണം. ഇവരിവിടെ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ മാന്യനായ ഒരു സഹോദരനെ സമീപിച്ച് നമ്മൾ പറയാം, സഹോദര ശിർക്ക് ചെയ്യരുത്, നല്ല വഴിക്ക് വരണം എന്ന് പറയാനുള്ള യോഗ്യത നേടണം എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലയിലും നാം മാതൃക സൃഷ്ടിക്കണം. നമ്മളൊരു മാതൃക ഇല്ലെങ്കിൽ നമ്മളാണ് ചെന്നിട്ടുണ്ടെങ്കിൽ ആ സഹോദര ഈ പോയിട്ട് ആദ്യം നന്നാൽ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? അറബിയിൽ സാധാരണ പറയാറുണ്ട്, ഹാലു ഷൈഇൻ ഫീ അൽഫി റജുലിൻ ഖൈറുൻ മിൻ വാലി അൽഫി റജുലിൻ ലിറജുലിൻ എന്ന്.
നാല് റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വാലി അൽഫി റജുലിൻ ലി റജുലിൻ. ഒരു പുരുഷനോട് ആയിരം ആളുകൾ ഉപദേശിച്ച് അയാളെ നന്നാക്കുന്നതിനേക്കാൾ ഉത്തമം, അതല്ല ഫലം ചെയ്യുക, ആയിരം ആളുകളെ കൂട്ടത്തിൽ ഒരാളുടെ മാതൃകാ ജീവിതമാണ്. ആലോചിക്കണം, അത് എത്ര പ്രസക്തമാണ്. لا تحقرن من المعروف شيئا ولو ان القى اخاك بوجه دليل. നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. നബി ഒറ്റ ഉദാഹരണം എടുത്തിട്ടാ പറഞ്ഞേ, ഒന്ന് പുഞ്ചിരിക്കുന്ന വിഷയം അല്ലേ. നമ്മൾ ചിലപ്പോ നമ്മളെ തേങ്ങന്റെ എണ്ണം കണക്ക് കൂട്ടിയിട്ട്, നമ്മളെ പീഡിയത്തെ കാര്യം കണക്ക് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഓഫീസിന്റെ പ്രശ്നം ഇങ്ങനെയാക്കിട്ട് ഇങ്ങനെ പോവാ. നമ്മുടെ ഒരു സഹോദരൻ നമ്മെ നേർക്ക് നേരെ വന്ന് കടന്നു പോയത് കണ്ടില്ല, പുഞ്ചിരിക്കാൻ മറന്നുപോയോ പ്രശ്ന. അബസവത്തതല്ല നമ്മൾ സാധാരണ വിശദീകരിക്കാറുണ്ട്, കണ്ണുവട്ടൻ. പക്ഷെ കണ്ണുവട്ടനാണ് വന്നത്, ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ആ കണ്ണുവട്ടൻ പോലും കണ്ടിട്ടില്ല നബി എന്നെ അവഗണിച്ചു എന്ന്. കണ്ടിട്ടുണ്ടോ? കണ്ണുവട്ടനല്ലേ പിന്നെ എങ്ങനെ കാണുക? നബിയുടെ സമീപത്തെത്തിയപ്പോ മാന്യന്മാരായ ഒരുപാട് ആളുകളുമായി സംസാരിക്കുകയാ. ആ സംസാരിക്കുന്ന സമയത്ത് ഇബ്നു ഉമ്മു മക്തൂം വന്നത് നബി അത്ര അങ്ങ് പരിഗണിച്ചില്ല. അവരുമായി സംസാരിച്ച് അവർ പോയാൽ ദീനിന് ഒരുപാട് കാര്യമുണ്ട്, പിന്നെ നമ്മുടെ ഇബ്നു ഉമ്മു മക്തൂമുമായി സംസാരിക്കാമല്ലോ എന്ന് നല്ലൊരു തീരുമാനമാണ് റസൂലുള്ള പ്ലാൻ ചെയ്തത്. പക്ഷേ എന്നെ അവഗണിച്ചിരിക്കുന്നു എന്ന് പരിഗണിച്ചിട്ടില്ല എന്ന് ഇബ്നും മുമത്വം അറിയില്ല. അയാൾ അന്ധനാണ്. അത് ലോകത്തെ അറിയിച്ചത് അള്ളയാണെന്ന് ഓർക്കണം. റസൂൽ അറിയിച്ചാണോ? അള്ള അത് ഫ്ലാഷ് ചെയ്തു ഖുർആനിലൂടെ. അള്ള പറഞ്ഞു അബസവത്തവല്ല അറിയില്ലേ, അന്ധനായ മനുഷ്യൻ വന്നപ്പോ പിന്തിരിഞ്ഞു കളഞ്ഞു അല്ലേ. എന്താ വിഷയം എന്നറിയോ? പരിഗണിക്കേണ്ടത് അതാത് സമയങ്ങളിൽ അർഹർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊള്ളണം. അങ്ങനെ ജീവിക്കണം. ഒരു ഹിന്ദുവായ സഹോദരൻ കണ്ടാലും ആദരവ് തോന്നണം. നമ്മുടെ സ്ഥിതി അങ്ങനെയായിരുന്നില്ലേ അല്ലേ? ഒരു സ്ഥലത്തൊരു സഹോദരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളൊരു അമുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാംഗുലി മുഴങ്ങി അലസ്വല. അപ്പൊ അയാൾ മെയിൻറ്റ് ചെയ്യാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മളെ മുസ്ലിം സഹോദരൻ കൂടി അങ്ങ് കയറി ചെന്ന്, മൂപ്പേർക്ക് ഈമാൻ കൂടിയതാണ്, അപ്പൊ കൂടിയതാണ്, അപ്പൊ ഈമാൻ കൂടിയതാണ്. അപ്പോ സാധാരണ നോമ്പൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഒരു തൊപ്പി അങ്ങനെ ഒരു ഈമാൻ കൂടല്ലേ, പിന്നൊക്കെ കുപ്പിയായിരിക്കും. പിന്നെ എന്നാലും വേണ്ട, മൂപ്പര് അപ്പ ഈമാൻ കൂടിയിട്ട് കയറി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടോ, എന്ത് കേട്ടോ? ബാംഗുലി മുഴങ്ങുന്നത് കേട്ടോ. എന്താ നിങ്ങളെ പ്രസംഗം നിർത്താത്ത? ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന നിലക്ക് നിങ്ങളെ പ്രസംഗം നിർത്തണ്ടേ? ആള് പറഞ്ഞു, എനിക്കിപ്പോ സൗകര്യമില്ല. അതെന്താ കാരണം? കുറച്ചു മുമ്പ് വേറൊരു ബാങ്ക് കൊടുത്തു. ഞാനിവിടെ ഹോട്ടൽ കച്ചവടം ചെയ്യുന്നവനാ, എന്റെ ഹോട്ടലിൽ നിങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ആ ബാങ്ക് കൊടുക്കുന്ന സമയം പത്രം വായിക്കുന്നുണ്ട്, രാഷ്ട്രീയ കാര്യം പറയുന്നുണ്ട്, വൈയക്തിക കാര്യം സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരുമായി ഇടപഴകി കോലാഹലം സൃഷ്ടിക്കുകയാണ്. പള്ളിയിൽ ആ ബാങ്കുലി മുഴങ്ങിയപ്പോ അത് ശ്രദ്ധിക്കുന്നതായി കണ്ടില്ല, അതിനെ ബഹുമാനിച്ച് നിങ്ങളുടെ സംസാരം നിർത്തുന്നതായി കണ്ടില്ല, നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതായും കണ്ടില്ല. നിങ്ങൾ ബഹുമാനിക്കാത്ത ബാങ്ക് ഞാൻ ബഹുമാനിക്കേ. ولكنكم نساء كأساء السير ولو ينزئن الله من صدور أدبكم المهابة منكم وليقذفن الله في قلوبكم الوهن وما الوهن يا رسول الله حب الدنيا وكراهية الموت. نبي يقول أفسانة برسنة لنانا نبي برأينا نيان فتن أفسانة بيقولنا فتن أدل عاشيم برأيان നബി പറയുന്നു, സുപ്രയിൽ വെച്ച ഭക്ഷണത്തളികളിലേക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൈകൾ നീണ്ടുവരുന്നത് പോലെ എന്റെ സമൂഹത്തെ ആക്രമിക്കാൻ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കൈകൾ നീണ്ടുകൊണ്ടിരിക്കും. സ്വഹാബത്ത് സംശയം ചോദിച്ചു, അന്ന് ഞങ്ങൾ അംഗങ്ങൾ കുറവായതായിരിക്കുമോ ഞങ്ങൾ ആക്രമിക്കുക, അംഗുലി പരിമിതമായതുകൊണ്ട്, ഞങ്ങൾ ആളില്ലാത്തതുകൊണ്ട് അതായിരിക്കുമോ ഞങ്ങൾ ആക്രമിക്കുക? നബി പറഞ്ഞു, നിങ്ങൾ ഒരുപാടുണ്ടാവും, അംഗങ്ങളൊന്നും കുറവുണ്ടായിരിക്കില്ല, അതുപോലെ ജനസ്വാധീനക്കുറവില്ല, സാമ്പത്തിക അഭിവൃദ്ധിയുടെ കുറവുമില്ല, അതുകൊണ്ടായിരിക്കില്ല നിങ്ങൾ ആക്രമിക്കുക.
പിന്നെന്തായിരിക്കും? വലയൻസി അല്ലാഹു മിൻ സുദൂരി അദുവ്വിക്കും അൽമഹാബത മിൻകും. ഒരു കാരണം എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മറ്റ് സമൂഹങ്ങൾക്കുണ്ടായിരുന്ന നല്ല അഭിപ്രായം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്ന സമയത്താണ് ആക്രമിക്കുക. എന്താ പറഞ്ഞത്? വഹിദുകളായ നാം ആലോചിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്താണ് പറഞ്ഞത്? നിങ്ങളെ മറ്റ് സഹോദരങ്ങൾക്ക്, സഹോദര സമുദായങ്ങൾക്ക് എന്ന് തന്നെ പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടും. കൊണ്ടൊരാൾ വാങ്ങുകൊടുക്കുമ്പോൾ സംസാരിക്കുമായിരുന്നു രാഷ്ട്രീയ പ്രസംഗം. നീ നമ്മൾ തന്നെ കൊട്ടിപ്പാടിയിട്ട് പായുന്നില്ലേ, പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ? നാം തന്നെ അതിന് മാതൃക സൃഷ്ടിച്ചോ? ഇല്ല. അദ്ദേഹത്തോട് ചോദിച്ചില്ലേ നീ ബഹുമാനിക്കാത്ത വാങ്ങലി അവമാനിക്കണമെന്നോ? അതൊന്നും പറഞ്ഞില്ല. നമുക്കൊരു ചെറിയൊരു ചിരി തൈക്കളമെന്ന് നിങ്ങളെ ചിരിയെന്ന് അറിയില്ല. അങ്ങനെ ഇറങ്ങിപ്പോയി. സംഭവിച്ചൊരു കാര്യമാണത്. അവർക്ക് നമ്മെ സംബന്ധിച്ച് മതിപ്പുണ്ടായപ്പോ നമ്മുടെ ആദർശം കണ്ടിട്ട് നമുക്കൊരു പള്ളി അല്ലേ, ഞാൻ ഇനി പറയണോ, നമുക്കൊരു പേര് മഹാപിള്ള. ആ പേരാണ് മാപ്പിള. അതിന് യാതൊരു അർത്ഥമില്ല. അത് ലോപിച്ചായതാ മഹാപിള്ള എന്ന. അത് ലോപിച്ചുകൊണ്ടാണ് മാപ്പിളയായി മാറിയത് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. നിങ്ങൾക്ക്, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്ന നല്ല അഭിപ്രായം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ വഹന് ഇട്ടുതരും. എന്താണ് വഹന്? പ്രവാചകനോട് ചോദിക്കുന്നു, ഹുബ്ബു ദുന്യാവക്കറാഫിയത്തുൽ മൗത്ത്. വഹന് എന്ന് പറയുന്ന ദൗർബല്യം അതെന്താണ്? ഹുബ്ബു ദുന്യാ, ദുന്യാവിനോടുള്ള അത്യാർത്ഥിയാണ്. പൈസ എന്ത് ചുരുക്കിയതാൽ എന്താ പൈസ? അപ്പോ തന്റെ നരകത്തെ സംബന്ധിച്ച് ഓർമ്മയില്ല, രക്ഷിതാവിനെ സംബന്ധിച്ച് ഓർമ്മയില്ല, സൃഷ്ടാവിനെ സംബന്ധിച്ച് ഓർമ്മയില്ല, പാരത്രിക ലോകത്ത് അള്ളാഹുവിനെ അഭിമുഖീകരിക്കണമെന്ന ചിന്ത ആർക്കുമില്ല. പൈസ അല്ലേ ഇന്ന് എല്ലാവരും നയിക്കുന്നതോടല്ലേ? എല്ലാവർക്കും പേടിയാണ് പൈസ കുറഞ്ഞു പോകോ, ജനങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകോ അല്ലെ? ആ പേടിയല്ലാതെ മറ്റെന്താണ് പലർക്കും? പിന്നെ ന്യായീകരിക്കുക എന്നല്ലാതെ സമൂഹത്തിന് ചെയ്യുന്ന അതിശക്തമായ ഈ ശിർക്ക് അത് ന്യായീകരിക്കുന്നത് വെറും സാമ്പത്തികമല്ലേ? ഒന്ന് പ്രധാനപ്പെട്ട കാരണം അതല്ലേ? യാതൊരു സംശയമില്ല. ഖുബ്ബുദ്ദുന്യാവക്കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള അലർജി, മരിക്കൂല എന്നുള്ള. നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനോട് ചോദിക്കാണ്, മോനെ താടിയൊക്കെ നരച്ചല്ലോ, മരിക്കാനാണല്ലോ എന്ന് പറഞ്ഞാ അപ്പ ചൂടായി മൂപ്പർക്ക്. മരിക്കാനായി നിങ്ങളാണ് തീരുമാനിക്കുക? മൂപ്പർക്ക് മരിക്കാന്ന് പറഞ്ഞ കേട്ടൂടാ, കാലം കുറെ ഉണ്ട് എന്നാ മൂപ്പര് തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ആയുസ് കുറേയുണ്ട്, എനിക്ക് ജീവിതം കൊണ്ടുപോകാൻ സമയം കുറേയുണ്ട്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കുറെ സമയമുണ്ടെന്ന് യുവാക്കൾ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ പ്രഭാതമായാൽ പ്രദോഷമാകുമോ, പ്രദോഷമായി കഴിഞ്ഞാൽ പ്രഭാതമാകുമോ? യുവാക്കളെ നിനക്ക് കഴിയുമോ അത് ആലോചിക്കാൻ? ഒരു മുട്ടുസൂചിയുടെ ഗ്യാരണ്ടി നിനക്കുണ്ടോ? കവി ചോദിക്കുകയാണ്. എത്ര എത്ര യുവാക്കൾ അവർ കളിച്ച് രസിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. പണ്ടത്തെ പോലെ ദൈവത്തിന് ഇപ്പൊ യുവാക്കളെ കിട്ടുന്നുണ്ടോ? എനിക്ക് തിരക്കാ, ഉണ്ടാതെ നിൽക്കില്ല. സമയം പറയുമ്പോ ഞാൻ അങ്ങോട്ട് പറയില്ല, നിങ്ങൾ ഇങ്ങോട്ടാ പറയുന്നത്. ഇനി ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയില്ല നിങ്ങളോട്. ഞാൻ പറഞ്ഞു, ഈ ഒരു സമയത്തും പറയണ്ട, കാരണം ഈ ആദ്യം പേടിപ്പിച്ചെന്താ ചെയ്യാ? അപ്പൊ ഈ ദൈവത്തീ രംഗത്ത് പണ്ടത്തെ ഉത്സാഹം നമുക്കുണ്ടോ? നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്, കാലം ഉണ്ടല്ലോ. എവിടെ കാലം? ഏ ചെറുപ്പക്കാരാ, നിന്റെ സ്ഥിതി എന്താ? നീ കളിച്ച് രസിച്ച് നാളെ നാളെ ഭാഗ്യക്കുറിക്കാരൻ പറയുന്നത് പോലെ നാളെ നാളെ ആവാം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. പക്ഷേ നീ അറിയുന്നില്ല, അവനെ പൊതുവാനുള്ള കഫംബുട, അവനെ പൊതുവാനുള്ള വെള്ളത്തുണി. അടുത്ത ഷോപ്പിൽ വന്ന വിവരം അവൻ അറിയുന്നില്ല. നാളെ നേരം പുലർന്നാൽ, 10 മണി സമയമായാൽ അവൻ സ്വന്തമായി നടക്കില്ല, അവനെ ഏറ്റിക്കൊണ്ടു പോവുകയാണ്. അതവൻ പ്രതീക്ഷിച്ചതല്ല. അത് സുന്ദരമായി കളിച്ചു രക്ഷിച്ച് അവന്റെ റൂമിൽ അവൻ പോയി കിടന്നതായിരുന്നു. തന്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, രാവിലെ
പോലെ എനിക്ക് ടൗണിലേക്ക് പോകണം, എന്റെ കാറൊന്ന് തുടച്ചു വെക്കണം, എന്റെ കാറൊന്ന് വൃത്തിയാക്കി വെക്കണം എന്ന് പറഞ്ഞ് ഭാര്യയെ വിളിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മൂന്ന് തുണിയും രണ്ട് മൂന്ന് ഫാൻസും രണ്ട് മൂന്ന് ഷർട്ടും തേച്ചു വെക്കണം, അതിമനോഹരമായി തേച്ചു വെക്കണം എന്ന് ഭാര്യയെ ഏൽപ്പിച്ചു കിടന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അഞ്ചു മണിക്ക് എന്നെ വിളിക്കണം, എനിക്ക് തിരുവനന്തപുരം പോകണം എന്ന് പറഞ്ഞവനാണ്. അതിരാവിലെ ഭാര്യ തേച്ചു വെച്ച ഈ ഷർട്ടൊന്നും എടുക്കാൻ ധരിക്കാൻ ആളില്ല. അവന്റെ കാറതാ കിടക്കുന്നു അവന്റെ വീട്ടിന്റെ മുമ്പിൽ. കടന്നു വന്ന കാർ ഒരു മോഡലില്ലാത്ത കാറാണ്, വെറും കാല് മാത്രമാണ്, ടയറില്ല, മോഡലില്ല, കൊണ്ടുപോവുകയാണ്. ഒരുപാട് മയ്യത്തിനെ നമ്മൾ എത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. പക്ഷേ കഥ പറയുന്നത് എന്താണ്? മനുഷ്യ, നീ ഒരു മയ്യത്തെ ഏറ്റിക്കൊണ്ടു പോകുമ്പോ ഫലം നീ അറിഞ്ഞുകൊള്ളുക, അതിനുശേഷം നിന്നെ ചുമന്നു കൊണ്ടുപോകുന്ന ദിനമുണ്ട്. മോഡലില്ലാത്ത കാറ് മോഡലുള്ളത് കിടക്കുമ്പോ മോഡലില്ലാത്ത കാറതാ കടന്നു വരികയാണ്. ഒരു കാര്യം അവൻ ഏൽപ്പിച്ചിരുന്നു ഭാര്യയോട്, ആര് വിളിച്ചാലും മുതലാളി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഈ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പലരും വരും, ഇവിടെ മുതലാളി ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഗേറ്റിന് പൂട്ടിയാൽ മതി. മുതലാളി റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പക്ഷേ മുതലാളി ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഇല്ലെന്ന് പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഗേറ്റ് തുറക്കാതെ മുതലാളിയുടെ സമ്മതം ചോദിക്കാതെ ഭാര്യയുടെ അനുമതിയില്ലാതെ ഒരാൾ മുതലാളിയുടെ റൂമിലെത്തി ആത്മാവുമായി പോയി വെക്കം നിന്റെ കഫം കൂടെ വന്നിരിക്കുകയാണ്. ഒരു മുട്ടുസൂചിയുടെ ഗ്യാരണ്ടി നിനക്കില്ല. റബ്ബിലേക്ക് ലയിക്കൂ സഹോദര, വിനയമായി ജീവിക്കൂ, വിനയാന്വിതരായി ജീവിക്കൂ സഹോദര. ശിർക്കിനെ ന്യായീകരിക്കണ്ട, അത് റബ്ബിന്റെ ക്രോധമുണ്ടാകുന്ന കാര്യമാണ്. ഈ സമ്പത്തെല്ലാം ഇവിടെ നശിച്ചു പോകും സഹോദര, എല്ലാം നശിച്ചു പോകും. മൂന്ന് കഷ്ണം തുണി മാത്രമേ നമുക്കുണ്ടാകൂ. സർവജ്ഞനായ സർവാധിപനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവൻ നമ്മോട് നമ്മുടെ ഗ്രന്ഥം വായിക്കാൻ പറയുമ്പോഴുള്ള സ്ഥിതി ഓർക്കണം സഹോദര, ന്യായീകരിക്കണ്ട സഹോദര. വായിക്കുകയാണ് അവന്റെ ഗ്രന്ഥം തമ്പുരാനെ. ഇതാരെഴുതി വെച്ചു പോയി, ഞാൻ ചെയ്ത തെറ്റിന്റെ കൂമ്പാരങ്ങൾ, ഞാൻ ചെയ്ത തിന്മയുടെ ശിർക്കിന്റെ കാപട്യത്തിന്റെ തിന്മകൾ ഒരുപാട് പട്ടിക എഴുതി വെച്ചിരിക്കുന്നു തമ്പുരാനെ. ഇതാരെഴുതി വെച്ചു, നിസ്കരിച്ചു പോകുമ്പോ ഒരു കുപ്പി വാങ്ങിയത് ഞാൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു തമ്പുരാനെ. അതിന്റെ മോഡൽ, അതിന്റെ ചിഹ്നം, അതിന്റെ പേര്, അതിന്റെ കളറ്, അതിന്റെ സമയമൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് തമ്പുരാനെ. അതീവ രഹസ്യമായി ഞാൻ ചെയ്ത ഈ തിന്മ ആരാണ് റെക്കോർഡ് ചെയ്തവൻ തമ്പുരാനെ എന്ന് ചോദിക്കുമ്പോ റബ്ബ് പറയുന്നത് മറന്നു പോകരുത്, അതിഭീകരമായ നരകത്തിലേക്ക് ഈ പാപിയെ വലിച്ചെറിഞ്ഞു. വിരല് കടിക്കേണ്ട സമയമില്ലത് തിന്മകൾ മുഴുവൻ ചെയ്തതിനെ ന്യായീകരിച്ച് ഈ ചെറുകാലഘട്ടം ഭൂമിയിൽ ജീവിച്ച ധിക്കാരിയെ വലിച്ചെറിയൂ നരകത്തിലേക്കെന്ന് റബ്ബ് പറയുന്ന സന്ദർഭം ഓർക്കണമെന്ന് എല്ലാ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം മാതൃകയാക്കുക. വളരെ നീചകരമായ റബ്ബ് നിരോധിച്ച ചെറുക്ക് പോലെയുള്ള അപ്യാപത്തിലേക്ക് ജനങ്ങൾ നീങ്ങുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ സമയം കണ്ടെത്തുക. നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കുക. സർവ സഹോദരങ്ങളും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് നിർഭയരായി നിൽക്കാം. അവിടെ റബ്ബ് നമ്മെ അനുഗ്രഹിക്കും. സർവജ്ഞനായ റബ്ബിന്റെ ഈ ആദർശത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ബോധ്യത്തോടെ നമ്മുടെ സമയങ്ങളിൽ നിന്ന് അല്പം നമ്മുടെ പ്രവർത്തനത്തിനും സംഘടനയ്ക്കും വേണ്ടി ചെലവഴിച്ച് മാതൃകായോഗ്യരായി ജീവിക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഉപദേശിക്കുന്നു, എന്റെ നഫ്സിനോട് ഉപദേശിക്കുന്നു. ഇതിന് അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട KNM ISM MSM സഹോദരങ്ങൾ
നിങ്ങളോട് അഗൗരവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളോട് കൂടെ ഇനിയും ഐസ് കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കാൻ ഞാനുണ്ടാകും. സർവശക്തൻ നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരുപാട് യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.